സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് ക്ലെയർവോയിലെ മിസ്റ്റർ ബേണാർഡിന്റെ തിരുനാൾ ദിനം കൂടിയാണല്ലോ. ഇന്ന് സുവിശേഷത്തിലാകട്ടെ നാം കാനാൻകാരിയുടെ വിശ്വാസ സാക്ഷ്യമാണ് കാണുന്നത്. വിശുദ്ധ ബെർണാർഡ് ഈ ഭാഗത്തെ ധ്യാനിച്ചുകൊണ്ട് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. ചിലർ പ്രാർത്ഥിക്കുന്നവ ലഭിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ചിലരാകട്ടെ പ്രാർത്ഥിച്ചിട്ട് വിട്ടുകളയും യാതൊരു പ്രത്യാശയുമില്ലാതെ. എന്നാൽ കാനാൻകാരിയെ പോലെ ചിലരാകട്ടെ അവർ പ്രാർത്ഥിക്കുക മാത്രമല്ല അത് കർത്താവിൽ നിന്ന് പിടിച്ചു വാങ്ങുക കൂടി ചെയ്യും. മക്കൾക്കടുത്ത് സ്വാതന്ത്ര്യമാണത്. അവിടെ ലജ്ജയും ഭയവുമില്ല, തുറവികൾ മാത്രമേയുള്ളൂ. കർത്താവിന്റെ ഹൃദയം കുത്തി തുറന്ന് കവർന്ന ഒരു മഹതി. കഴിഞ്ഞ ആഴ്ച കൂടി നാം ധ്യാനിച്ചതേയുള്ളൂ അവളെ. പണ്ടൊരു യഹോശുവ ജോഷുവ കാനാൻ പിടിച്ചടക്കിയെങ്കിൽ എന്നിതാ ഈ കാനാൻകാരി പുതിയ യഹോശുവ യേശുവിനെ തന്നെ പിടിച്ചടക്കുന്നു. യഹോശുവ എന്ന വാക്ക് സൂചിപ്പിക്കുന്ന ദൈവമാണ് എന്റെ രക്ഷ എന്ന സത്യത്തെ അവൾ ക്രിസ്തുസ്പർശത്തിൽ സ്വന്തം ജീവിതത്തിൽ ചാലിച്ചെഴുതുകയാണ്. മത്തായി 15:21 മുതൽ അവൾ തന്റെ കുഞ്ഞിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ വരുന്നത്. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ കുഞ്ഞുങ്ങളുമായി നാഥന്റെ അടുത്തേക്ക് വരുന്ന അപ്പനമ്മമാരെ. ഈ ദൈവകുഞ്ഞുങ്ങളെ അങ്ങനെയാണ് മറ്റ് മുതിർന്ന കുട്ടികൾ, ദൈവത്തിന്റെ മുതിർന്ന കുട്ടികൾ കൈകാര്യം ചെയ്യുന്നത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട് അതിൽ. നാം എല്ലാവരും ദൈവമക്കളാണെന്നിരിക്കെ ഇന്ന് സങ്കീർത്തനം 67 അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അഹറോന്റെ പൗരോഹിത്യപരമായ ആശീർവാദത്തിന്റെ ധ്യാനമുണ്ടതിൽ, സംഖ്യ 6:23 മുതൽ. പക്ഷേ ഏഷ്യാപ്രവാചകന്റെ സാർവജനീയതയും അതിലുണ്ട്. യൂണിവേഴ്സലിസം ദൈവത്തിന്റെ ആശീർവാദങ്ങളും വരങ്ങളും ഏതെങ്കിലും ചിലർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ലോകം മുഴുവനും പരന്നൊഴുകാൻ വേണ്ടിയാണ്. നാം അതിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നവരായി മാറരുത് എന്ന് മാത്രം. ഇന്നലെ ശിശുക്കളെ നാഥന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ശിഷ്യന്മാർ തള്ളിവിടാൻ ശ്രമിക്കുന്നത് പോലെ ഈ ആശീർവാദങ്ങൾക്ക് ആരാധനാ സ്ഥലത്തിനപ്പുറം ഒരു തലമുണ്ട്. ആരാധനയ്ക്ക് ശേഷം ആശീർവാദങ്ങൾ ഏറ്റുമടങ്ങുന്നവർ അത് ജീവിതത്തിലേക്ക് പകർത്തുക കൂടി ചെയ്യുകയാണ്. ആ ദൈവ സാമീപ്യവും ശക്തിയും ആരാധനയുടെ ജീവിത തുടർച്ചകൾക്കുള്ള ശക്തിയായി മാറുന്നു. ഈ ആശീർവാദങ്ങൾ ജീവിത ബലികൾക്കുള്ള ശക്തി. ദൈവിക വരമെന്നത് അതിനാൽ തന്നെ ആചാരബദ്ധമായ ഒന്നല്ല, അത് ജീവിതത്തെ ചൂഴ്ന്നു നിൽക്കുകയാണ്. ജീവിത ബന്ധിയാണ്, ജീവിതഗന്ധിയുമാണ്. അത് എല്ലാ ജീവിത തലങ്ങളെയും ജനതകളെയും സ്പർശിക്കുന്നു. ഈ ഒരു വ്യവസ്ഥിതിയിൽ ദൈവത്താൽ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് ആർക്കെങ്കിലും ബോധ്യമുണ്ടെങ്കിൽ അത് അവരുടെ മേന്മ കൊണ്ടല്ല, അവർ കൃപയുടെ സംവാഹകരും ദൈവത്തിന്റെ സഹകാരികളുമായി തീരണം എന്ന ഓർമ്മപ്പെടുത്തലിലൂന്നിയായിരിക്കണം. അങ്ങനെ ഈ ജനത തന്നെ ഒരു പുരോഹിതഗണമായി മാറിക്കൊണ്ട് ഈ ലോകത്തെ ആശീർവദിക്കുകയാണ്. ദൈവത്തിന്റെ പ്രശോഭയേറ്റുന്നു, അന്ധകാരത്തിൽ കഴിയുന്നവർക്ക് തെളിച്ചമാകുന്നു. നിരന്തരം വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു വൃത്തം പോലെയാണത്, സ്പ്രെഡിംഗ് സർക്കിൾ. ദൈവാനുഗ്രഹത്തിന്റെ ആശിഷത്തിന്റെ വരപ്രസാദത്തിന്റെ പകർച്ച സർവപ്രപഞ്ചത്തിലേക്കും വ്യാപിക്കുകയാണ്. അവിടെ സങ്കുചിതത്വങ്ങളില്ല, നീർത്തടകളുമില്ല. ദൈവിക ആശീർവാദങ്ങൾ എന്നത് അതിനാൽ തന്നെ ഭൗതികാനുഗ്രഹങ്ങളും സമൃദ്ധികളും മാത്രമല്ല സൂചിപ്പിക്കുന്നത്, അവയോടൊപ്പം തന്നെ ആത്മാവിൽ ആഴപ്പെടുന്ന ദൈവിക ശക്തി കൂടിയാണ്. അത് അങ്ങനെ നമ്മുടെ വിചാരങ്ങളെയും നിലപാടുകളെയും വിധിതീർപ്പുകളെയും നിർണയിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവത്തിന്റെ സൃഷ്ടിയിലെ ആദിമോദ്ദേശങ്ങളെ രക്ഷാകര വ്യവസ്ഥയിൽ പൂർത്തിയാക്കുന്നതിന്റെ വഴിയിൽ ദൈവത്തിന്റെ സഹകാരികളായി മാറുകയാണ് നമ്മളെന്ന് ഈ സന്ദർഭങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഇന്നലെ ദൈവമക്കളായ നമ്മൾ എങ്ങനെ ദൈവദാസന്മാരായി തീരുന്നുവെന്ന് ഏശയ്യായുടെ പ്രവചനത്തിന്റെ വെളിച്ചത്തിൽ വായിക്കുകയായിരുന്നല്ലോ. മറ്റുള്ളവരുടെ ജീവിത വഴികളിൽ ദൈവപ്രകാശമായി തീരാനും ദൈവമുഖം പരത്താനും വിളിക്കപ്പെടുന്നവരാണ് ഈ ദൈവദാസന്മാർ. എബദിയാവേ, ഇന്ന് ഏശയ്യ 56:1 ദൈവഭാവങ്ങൾ തന്നെയായ നീതിയും ന്യായവും നാം പാലിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോഴും ഈ സഹനദാസന്റെ ദൈവദാസന്റെ ഭാവം കടന്നു വരുന്നുണ്ട്. സകലരെയും അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും വീണ്ടെടുപ്പിലേക്കും നയിക്കേണ്ട ചുമതല ദൈവദാസനിൽ നിക്ഷിപ്തമാണ്. എബദിയാവേ, ഏശയ്യ 42:49-52 അധ്യായങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് അവകാശപ്പെടുന്നവർ എങ്ങനെ ദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കണമെന്നും ദൈവിക നീതി പാലിക്കണമെന്നും അറിയാതെ താല്പര്യമില്ലാതെ നിലകൊള്ളുന്ന സമയത്ത് ഇവിടെ ഇതാ ദൈവത്തെ അറിയാത്തവരെന്ന മുദ്ര കുത്തപ്പെട്ട വിജാതിയർ ദൈവത്തെ കാണാനുള്ള, അനുഭവിക്കുവാനുള്ള, അവിടുത്തെ പിൻചെല്ലുവാനുള്ള അദമ്യമായ ആഗ്രഹവുമായി കടന്നു വരികയാണ്. ദൈവം അവരെയും തന്റെ മക്കളെന്ന് വിളിക്കുന്നു. അവർക്കായി തന്റെ ഭവനത്തെ വലുതായി പണിയുകയും ചെയ്യുന്നു. അങ്ങനെ ദൈവം പറയുകയാണ്, എന്റെ ഭവനം സകല ജനതകൾക്കുമുള്ള ആരാധനാ ഭവനമായി മാറുമെന്ന്. ഈ വർഷങ്ങളിലെ സിനഡൽ വിചാരവഴിയിൽ ഏശയ്യ 54:2 ഉദ്ധരിച്ചുകൊണ്ട് തിരുസഭാ മാതാവ് നമ്മളോട് പറഞ്ഞതുപോലെ നിങ്ങളുടെ കൂടാരങ്ങൾ വലുതാക്കുക, അവിടെ മറ്റുള്ളവർക്ക് കൂടി സ്ഥലമുണ്ടാകണം. ഇന്ന് റോമർ 11 ശ്ലീഹ തപിക്കുകയാണ്. ഇസ്രായേൽ, ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന് അഭിരമിക്കുന്ന ഇസ്രായേൽ എങ്ങനെ തങ്ങളുടെ സങ്കുചിതത്വങ്ങളും താൻ പോരിമകളും കൊണ്ട് ഈ ദൈവിക പദ്ധതികളെ അമർച്ച ചെയ്യാൻ ശ്രമിക്കുന്നുവെന്ന്. എന്നാൽ വിധി വൈപരീത്യം എന്നോണം ഇസ്രായേൽ ദൈവിക പദ്ധതികളെ തടസ്സപ്പെടുത്തുമ്പോഴും നിരസിക്കുമ്പോഴും വിജാതീയരിലേക്ക് അത് കൂടുതൽ പടർന്നൊഴുകാനിടയാകുന്നു. പുറമെയുള്ളവർ കൂടി അങ്ങനെ മക്കളായി എണ്ണപ്പെടാൻ തുടങ്ങി. കഴിഞ്ഞ ആഴ്ച നാം ധ്യാനിച്ചതുപോലെ ഏലിയായുടെ ഹൃദയതാപങ്ങളെ ഉണർത്തിക്കൊണ്ട് തന്നെയാണ് ശ്ലീഹ ഇവിടെ സംസാരിക്കുന്നത്. ഏലിയ വിചാരിക്കുന്നത് പോലെ താൻ ഒരുവൻ മാത്രമല്ല ദൈവത്തിനുള്ളത്.
ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശിഷ്ടഗണം റെമനന്റ് എന്നുമുണ്ടാകും. അത് ദൈവത്തിന് വിശിഷ്ടഗണവുമാണ്. പ്രൈസ് പൊസഷൻ സെഗൂള നാം ഇന്നലെ കണ്ടതുപോലെ തീരെ പ്രതീക്ഷിക്കാത്ത പലരും ആ ഗണത്തിൽ കാണും. എന്നാൽ വമ്പു പറയുന്നവരും ബീമ്പ് പറയുന്നവരുമായ നമ്മളിൽ പലരും പ്രതീക്ഷിക്കുന്നത് പോലെ അതിൽ കാണുകയുമില്ല. ദൈവത്തോടുള്ള സമാഗമവും സാമീപ്യവും ദൈവസ്നേഹത്തിന്റെ പ്രവർത്തനവും ഒന്നും മാന്ത്രികമോ യാന്ത്രികമോ അല്ല. അത് ദൈവത്തിന്റെ സ്നേഹത്തോട് നമ്മൾ ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഉളവാകുന്നതാണ്. അതിന്റെ മേലെ മാനുഷികമായ യാതൊരു അവകാശവും ചാർത്താൻ നമുക്കാകില്ല. ദൈവകൃപയോട് നാം എങ്ങനെ സഹകരിക്കുന്നു എന്നത് മാനുഷികമായ അതിർത്തികളെ കടത്തിവെട്ടുന്നതുമാണ്. മുൻപന്മാർ പലരും പിൻപന്മാരാകുന്നത് അതുകൊണ്ട് തന്നെയുമാണല്ലോ. ദൈവം ഒരാളെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ല മറ്റൊരാളെ സ്വീകരിക്കുന്നത്. എല്ലാവരും തന്റെ വീടണയണമെന്നത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. തിരിച്ചെത്തുന്ന ധൂർത്തപുത്രൻ മാത്രമല്ല, തന്നോടുകൂടി ആയിരുന്നിട്ടും കലഹിക്കുന്ന മൂത്തപുത്രനും തന്റെ ഭവനത്തിലായിരിക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നില്ലേ? അതുപോലെ അങ്ങനെ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്ന അതിലഭിമാനിക്കുന്നവരുടെ ഈ ഹൃദയ കാഠിന്യത്തിന്റെ പെരുക്കത്തിൽ നിന്നുകൊണ്ടാണ് ശ്ലീഹ വിജാതിയരുടെ ഇടയിൽ സുവിശേഷത്തിന്റെ സ്വീകാര്യതയെ ഇപ്രകാരം ആഘോഷിക്കുന്നത്. ഫരിസേയരുടെ വർദ്ധിച്ചു വരുന്ന എതിർപ്പുകളുടെ ഇടയിലാണ് അതുകൊണ്ട് തന്നെ ഇന്ന് മത്തായി ശ്ലീഹ ഈ കാനാൻകാരി സ്ത്രീയുടെ വിശ്വാസ പ്രഖ്യാപനത്തെ പ്രതിഷ്ഠിക്കുന്നതും. ഈ സംഭവത്തിന്റെ മുൻപും പിൻപും അപ്പം വർദ്ധിപ്പിക്കുന്ന രണ്ട് വിവരണങ്ങളുണ്ട്, ഒന്ന് 5000 പേർക്കും മറ്റൊന്ന് 4000 പേർക്കും. പക്ഷേ അവ തമ്മിൽ കാതലായ ഒരു വ്യത്യാസവുമുണ്ട്. ബാക്കിയായ അപ്പം ശേഖരിക്കാൻ ഉപയോഗിച്ച കുട്ടയെ വിളിക്കുന്ന പേരിലാണ് ഈ വ്യത്യാസം കിടക്കുന്നത്. ആദ്യ ഭാഗത്ത് അത് യഹൂദ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കുട്ടയാണെങ്കിൽ രണ്ടാമത്തെ ഭാഗത്ത് അങ്ങനെയല്ല. അതിനാൽ ചില പണ്ഡിതർ ചിന്തിക്കുന്നത് ഈ രണ്ടാമത്തെ അത്ഭുതം വിജാതിയർ ഉൾപ്പെട്ട ഒരു അത്ഭുതമായിരിക്കുമെന്നാണ്. വിജാതിയർക്ക് വേണ്ടി ചെയ്യപ്പെട്ടത്. പിൽക്കാലത്ത് സുവിശേഷം യഹൂദ സംസ്കൃതി വിട്ട് യഹൂദരുടെ വളപ്പ് വിട്ട് ലോകത്താകമാനം പ്രചരിച്ചതിന്റെ ഓർമ്മ പോലെ ഇന്നിത നാദനും കാനാൻകാരി സ്ത്രീയും തമ്മിലുള്ള ഈ സംവാദം യഹൂദരുടെയും വിജാതിയരുടെയും വിളിമ്പിൽ നിൽക്കുകയാണ്. പണ്ട് ജോഷുവ കാനാൻ ദേശം കീഴടക്കാൻ നിന്നതുപോലെ എന്തുതരം കീഴടക്കലുകളാണ് നാം സാധ്യമാക്കേണ്ടതെന്ന് നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ചിരുന്നല്ലോ. വെട്ടിപ്പിടുത്തങ്ങളല്ല, കെട്ടിപ്പിടുത്തങ്ങളായിരിക്കണം അത്. ഈ സ്ത്രീയുടെ അപേക്ഷയുടെ മുൻപിൽ നാദൻ ആദ്യം ഉത്തരം നൽകുന്നില്ല. കാരണം നാദൻ തന്നെ പ്രഖ്യാപിച്ചിരുന്നു താൻ അയക്കപ്പെട്ടിരിക്കുന്നതും താൻ തന്റെ ശിഷ്യരെ അയച്ചിരിക്കുന്നതും ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആടുകളുടെ ഇടയിലേക്കാണ് എന്ന്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ കാനാൻകാരിയായ സ്ത്രീ ഒരു ഇസ്രായേൽക്കാരി പോലുമല്ലല്ലോ. എന്നാൽ വളരെ വ്യത്യസ്തമായ ഒരു സംഭവഗതി ഇവിടെ ഉടലെടുക്കുന്നുണ്ട്. ആടുകൾ നഷ്ടപ്പെട്ടതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ച പദം അപ്പോലൊലോത്ത എന്നാണ്. അതിന്റെ ക്രിയാപദം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് ശ്രീഹന്മാർ നാഥനോട് പറയുന്നത് ഈ സ്ത്രീയെ ആട്ടിപ്പുറത്താക്കാൻ ഇവൾ നമ്മെ അലോസരപ്പെടുത്തുന്നു എന്ന്. പുറത്താക്കുക, അപ്പോൾ ഈ സോൺ. ഇപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് ആടുകൾ നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന്? നമ്മൾ പുറന്തള്ളിക്കളഞ്ഞിട്ടാണ്. സഭയിലെ വലിയേട്ടന്മാരുടെയും വലിയേച്ചിമാരുടെയും തന്നിഷ്ടം കൊണ്ടും മൂപ്പിളമ തർക്കങ്ങളും കൊണ്ട് പല പിഞ്ച് വിശ്വാസങ്ങളും കെട്ടണഞ്ഞു പോകുന്നുണ്ട്. ഇതൊരു ആധ്യാത്മിക ഹിംസയാണ്, സ്പിരിച്വൽ വയലൻസ്. ആടുകളൊന്നും നഷ്ടപ്പെട്ടു പോയതല്ല, നാം നഷ്ടപ്പെടുത്തിയതാണ് അവരെ. നാഥൻ അതുകൊണ്ട് അവളെ പുറത്താക്കുകയല്ല ചെയ്യുന്നത്, പകരം ഇസ്രായേൽ എന്ന തന്റെ ഭവനത്തെ പൊളിച്ച് ദൈവം വിശാലമായി ഒന്നുകൂടെ പണിയുകയാണ്. ഈ പുറത്തു നിൽക്കുന്നവർക്ക് അതിൽ ഇടം കിട്ടും വിധം നാം തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കുമുള്ള പ്രാർത്ഥനാലയമായി തന്റെ ഭവനത്തെ നാഥൻ മാറ്റുന്നു. അവൻ കൂടാരങ്ങളെ അഴിച്ചു കെട്ടുന്നു, വിശാലമായി കെട്ടുന്നു. എല്ലാവരും അവിടേക്ക് കയറി വരട്ടെ. അല്ലയോ ചങ്ങാതി, വഴിമുടക്കാതെ മാറി നിൽക്കൂ, അവർ കയറി വരട്ടെ. ഈ വിശ്വാസത്തിന്റെ രാജവീതിയിലൂടെ ദൈവകൂടാരത്തിലേക്ക് അവരെത്തിച്ചേരട്ടെ. കഴിഞ്ഞ ദിവസം യുവജനങ്ങളോട് പാപ്പ ഓർമ്മിപ്പിച്ചതുപോലെ സഭയിൽ എല്ലാവർക്കും ഇടമുണ്ട് എന്ന് മറക്കരുത്. പെർതോദോസ് എല്ലാവർക്കും.